നമസ്കാരം. അങ്ങനെ കേരള സർക്കാർ, അതായത് പിണറായി സർക്കാർ നടത്തി അത് നടത്തിക്കൊണ്ടിരുന്ന നിരവധി ഉടായ്പകളുടെ ഒപ്പം തന്നെ അത് മറ്റൊരു തട്ടിപ്പ് അല്ലെങ്കിൽ മറ്റൊരു ഉടായ്പ്, നേരെ ചൊവ്വയല്ലാത്ത ഒരു പ്രവൃത്തിക്കാണ് ഇങ്ങനെ ഉടായ്പ് എന്ന് പറയുന്നത്. ആ ഉടായ്പോടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, സർക്കാർ സ്ഥാപനമായ സംസ്ഥാന സാക്ഷരതാ മിഷൻ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാണ് പുതിയ ആരോപണം വന്നിരിക്കുന്നത്. അതെങ്ങനെയാണെന്നല്ലേ, സാക്ഷരതാ മിഷന്റെ മുഖമാസികയായ അക്ഷരകൈരളിയുടെ പുതിയ ലക്കം നിറയെ സർക്കാർ 5 വർഷം നടത്തിയ ക്ഷേമ പദ്ധതികൾ മുഖ്യമന്ത്രിയുടെ ചിത്രത്തിനൊപ്പം ഇവിടെ ഒന്നും അസാധ്യമല്ല, ജനക്ഷേമത്തിൻ്റെ 5 ആണ്ടുകൾ എന്ന തലക്കെട്ടിലാണ് ഈ കവർ പേജ് തന്നെ. 8 ഉൾത്താളുകളിലായി മുഖ്യമന്ത്രിയുടെ ലേഖനമൊക്കെ ഉണ്ട്. ഇപ്പം ഗെയിൽ പദ്ധതി, K-ഫോൺ, ദേശീയപാതാ വികസനം, ക്ഷേമ പെൻഷനുകൾ തുടങ്ങി സർക്കാരിൻ്റെ നേട്ടങ്ങളാണ് ഈ ലേഖനത്തിൽ മൊത്തം വിവരിച്ചിരിക്കുന്നത്. ഇത് ഈ ലേഖനം അല്ലെങ്കിൽ ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് തികച്ചും പെരുമാറ്റച്ചട്ടം ലംഘിച്ചാണെന്ന് പറയാനുള്ള ഒരു ഒന്നാമതരം തെളിവ് തന്നെ അവർ ആ പുസ്തകത്തിലും അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, അന്തരിച്ച കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക പേജുമുണ്ട്. അതായത് ഈ വിഷ്ണുനാരായണൻ നമ്പൂതിരി മരിച്ചത് കഴിഞ്ഞ മാസം 25-നാണ്. അത് ആ ഡേറ്റാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം വിഷ്ണുനാരായണ നമ്പൂതിരി അന്തരിച്ചത് 25-ാം തീയതിയാണ് കഴിഞ്ഞ മാസം. മാസികയുടെ രൂപകൽപ്പനയും അച്ചടിയുമൊക്കെ നടന്നത് ഈ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന February 26-നോ അതിനുശേഷമോ ആണെന്നത് ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതായത് പെരുമാറ്റച്ചട്ടം വരുന്നത് February 26-നാണ്. February 25-നാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി എന്ന ഈ കവി മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള ലേഖനവും ആദരാഞ്ജലികളുമൊക്കെ ഈ പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും February 26-ന് ശേഷമാണ് ഈ പുസ്തകത്തിൻ്റെ അച്ചടി നടന്നതെന്ന് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ വ്യക്തമാണ്. മുഖ്യമന്ത്രി ജനറൽ കൗൺസിൽ ചെയർമാനായി പ്രവർത്തിക്കുന്ന സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടർ P.S. ശ്രീകലയാണ് അക്ഷര കൈരളിയുടെയും പത്രാധിപ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തേണ്ട സ്ഥാപനത്തെ രാഷ്ട്രീയവൽക്കരിച്ചെന്നാണ് ഈ പുതിയ ആരോപണം. പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനൊരുങ്ങുകയാണ് പ്രതിപക്ഷം. CPM അടിത്തറ ശക്തമാക്കാനുള്ള സർക്കാർ പരിപാടിയാണ് അക്ഷരശ്രീയെന്ന് നേരത്തെ തന്നെ ആരോപണമുണ്ട്. 2017 സെപ്റ്റംബറിൽ 4.15 കോടി രൂപ ചെലവിൽ ആരംഭിച്ച ഈ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല സാക്ഷരതാ മിഷനാണ്. പ്രളയകാലത്ത് പോലും ഔദ്യോഗിക വാഹനം മോടി പിടിപ്പിക്കാൻ ലക്ഷങ്ങളുടെ കൊട്ടേഷൻ ക്ഷണിച്ച മിഷൻ ഡയറക്ടറുടെ നടപടിയും മുമ്പ് വിവാദമായിരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ അധികാരത്തിലിരിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ലംഘിക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതിയാണോ എന്നാണ് ഇപ്പം സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന ഒരു സംശയം. അപ്പോൾ ഈ കള്ളത്തരം കാണിച്ച് ഏത് കള്ളത്തരം കാണിക്കുമ്പോഴും അതിലൊരു ചെറിയ അത് കള്ളത്തരമാണെന്ന് മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടൊരു ഒരു തെളിവ് അവിടെ അവശേഷിച്ചിരിക്കുമെന്ന് പറഞ്ഞ പോലെയായി ഈ വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ ഈ വാർത്തയും ഇതിൽ വന്നുകൊണ്ടാണ് ആ കൃത്യമായിട്ടുള്ള ഡേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതായത് പെരുമാറ്റച്ചട്ടം വന്നത് February 26-ാം തീയതിയാണ്, ഈ ഇദ്ദേഹം മരിച്ചത് February 25-നാണ്. അപ്പം ഈ ഇതിൻ്റെ പുറഞ്ചൊട്ടയും മറ്റു കാര്യങ്ങളുമൊക്കെ രൂപകൽപ്പന ചെയ്യാൻ എന്തായാലും 2-3 ദിവസം കൂടുതലെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം ഉറപ്പായിട്ടും 100% ഉറപ്പായിട്ട് തന്നെ പറയാൻ പറ്റും പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷമാണ് ഇവർ ഈ മാസിക അടിച്ചതെന്ന്. അപ്പം കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പൊതുവെ തന്നെ നിരവധി ആരോപണങ്ങളുണ്ട്. ഇവർ കള്ളവോട്ട് ചെയ്യുന്നവരാണ്, മരിച്ചുപോയവർ അവരെ വോട്ട് ചെയ്യും, നേരെ ചുവേ ജനാധിപത്യ രീതിയിലൊന്നുമല്ല അവർ വോട്ടെടുത്ത് ജയിക്കുന്നത്. അവർ ജയിച്ചു കഴിഞ്ഞാലും പലരും സംശയത്തോടെ പറയുന്നത് ഇവർ നേരെ ചുവയൊന്നുമല്ല ജയിക്കുന്നത്, കള്ളവോട്ടൊക്കെ ചെയ്തും ഇതുപോലുള്ള ഗിമ്മിക്സുകളൊക്കെ കാണിച്ചിട്ടാണ് ജയിക്കുന്നത്. ഇനിയെങ്കിലും ഇത്രയൊക്കെ ആയില്ലേ, ഇപ്പം 2021-ആയി വർഷം, ഇനിയെങ്കിലും ഇതുപോലുള്ള പരിപാടിയൊന്നും കാണിക്കാതെ നേരെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നേരെ സത്യസന്ധമായി നേർക്ക് നേരെ നിന്ന് രാഷ്ട്രീയം സംസാരിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയം വിഷയമാക്കി വികസനവും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നേരെ ചൊവ്വേ പോയി വോട്ടൊക്കെ ചോദിച്ചു ഇവിടെ ഇതുപോലെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ പണമെടുത്തിട്ട് ഇത്തരം വേലത്തരമൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.